ക്രിസ്ത്യാനികളായ ആളുകൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ല പ്രവാചക, നിങ്ങൾ പറയുന്ന അല്ലാഹു ആരാ? നിങ്ങൾ പറയുന്ന അല്ലാഹു ആരാ? അപ്പൊ റസൂലിനല്ലാഹുവിന്റെ വഹി ഖുർആനിലെ 112-ാമത്തെ അധ്യായം സൂറത്ത് ഇഖ്ലാസ്, സൂറത്ത് ഇഖ്ലാസ്, ഖുൽ പറയുക പ്രവാചക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബാലട്ടൻ ചോദിക്കുന്ന മുഹമ്മദിനോട്, നിന്റെ അല്ലാഹു ആരാ? നീ പറയുന്ന ദൈവാരാ? ഖുൽ പറയുക മുഹമ്മദേ, രാമനോട്. ഖുൽ പറയുക മുഹമ്മദേ, ജോസഫിനോട്. ഖുൽ പറയുക മുഹമ്മദേ, കല്യാണിയോട്. പറയുക മുഹമ്മദേ, ശ്രീരാമനോട്. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക നിന്റെ നാഥൻ ഈശ്വരൻ അവൻ ഏകനാണ്. തമേകം ശരണ്യം തുമേകം വരണ്യം തുമേകം ജഗത്കാരണം വിശ്വരൂപം തുമേകം ജഗത്കർത്തൃപാത്ര പ്രഹൃത്ര തുമേകം പരനിശ്ചലം നിർവികൽപം. എന്റെ പ്രാർത്ഥനകളകിലവും എന്റെ വഴിപാടുകളകിലവും എന്റെ വഴിപാടുകൾ എന്റെ പ്രാർത്ഥനകൾ ത്വമേകം ജഗത്കാരണം വിശ്വരൂപം. ഈ മഹാജഗത്തിനെ സൃഷ്ടിച്ച ഈശ്വരന്റെ മുമ്പിൽ അല്ലേ, അല്ലാതെ പഞ്ചായത്തിന്റെ ജില്ലന്റെ ദൈവമല്ല ഈ തിരുവനന്തപുരത്ത്. പിന്നെ ആറ്റുകൽ പൊൻകാല മഹോത്സവമുണ്ട്, ആ ആറ്റുകൽ അമ്മ തിരുവനന്തപുരത്തെ ദൈവ, ലോകത്തെല്ലാവരുടെയും ദൈവമല്ല. ഉദാഹരണം, ഫോർ എക്സാമ്പിൾ, എല്ലാവരും ശ്രദ്ധിക്കണം, നല്ല ഉദാഹരണം പറയും, നല്ലൊരു ഉദാഹരണം പറയും. ഒരാള് ബിയപ്പെടുന്നു പോവുക, അതായത് ഈ നാട്ടിൽ നിന്ന് കാസർഗോഡ് നിന്നോ മഞ്ചേശ്വരത്തു നിന്നോ ഉള്ളാളത്തു നിന്നോ ഒരാള് ജപ്പാനിൽ അല്ലെങ്കിൽ അങ്ങ് ലണ്ടനിലെ അല്ലെ ബ്രിട്ടനിലും പോവുക, എന്നിട്ട് അവരോട് ചോദിക്കാം, ഉള്ളാളം തങ്ങളെ അറിയോ? ചോദ്യം എന്താ ചോദ്യം? ഉള്ളാളം തങ്ങളെ അറിയോ? അപ്പൊ ബ്രിട്ടീഷർ, ഉള്ളാളം വാട്ട് ഈസ് ഉള്ളാളം? ഉള്ളാളം വാട്ട് ഈസ് ഉള്ളാളം എന്ന് ചോദ്യം. അയാൾക്ക് എന്ത് ഉള്ളാളോ? ഇവിടുന്ന് ഒരാളെ ചോദിക്കുക, വേളാങ്കണ്ണി മാതാവിനെ അറിയോ? ലണ്ടനിൽ ചെന്നിട്ടെ ഗുരുവായൂരപ്പൻ അറിയോ? ചെങ്ങൈമാരി ബാല ജോസഫ് മുഹമ്മദേ, നമ്മൾ മൂന്ന് പേരും കൂടി ലണ്ടനിൽ പോയിട്ട് ലണ്ടനിലെ ഒരുത്തനെ വിളിച്ചിട്ട് ചോദിക്ക്, ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ അറിയോ? അവൻ അറിയും അല്ലേ. അപ്പൊ ആരും അറിയാത്ത യൂണിറ്റും പഞ്ചായത്തും മാത്രം അറിയുന്ന ദൈവത്തെ മതിയോ? എല്ലാരും അറിയുന്ന ദൈവത്തെ മതിയോ? ഇസ്ലാം പറയുന്ന എല്ലാരെയും അറിയുന്ന ദൈവത്തെ, എല്ലാരും അറിയുന്ന ദൈവത്തെ, എല്ലാവരുടെയും ദൈവത്തെ, എല്ലാ ഭാഷക്കാരുടെയും ദൈവത്തെ, എല്ലാ ദേശക്കാരുടെയും ദൈവത്തെ. മോനെ, ഇത് വർഗീയതയാണോ? ഇത് വിഭാഗീയതയാണോ? ഇനി കേട്ടോ, ദൈവം ആരാ? അവൻ ഏകനാണ്. അസ്സമദ്, അവൻ ആരുടെയും ആശ്രയമില്ലാത്തവനാണ്. അവൻ ആരുടെ ആശ്രയമില്ല? പുട്ടപ്പുറത്തിയിലെ സായിബാബനെ കൊല്ലാൻ വന്നു. അപ്പൊ കേന്ദ്ര സർക്കാർ 500 പോലീസുകാരെ കാവല് നിർത്തി. എന്തിന്? ദൈവത്തെ സംരക്ഷിക്കാൻ. സാധാരണഗതിയിൽ നമ്മൾ പഠിച്ചത് എന്താ? ദൈവം നമ്മളെ സംരക്ഷിക്കുന്ന, എന്നിട്ട് നമ്മളെ ഗതരാവിലെ നമ്മുടെ സ്വത്തുകൊണ്ട് ദൈവത്തെ പ്രൊട്ടക്ട് ചെയ്യാം. മനുഷ്യരെ നിങ്ങൾ ആലോചിക്ക്. ഇനി വേദം പഠിച്ചോ? ഏയ്, ക്ഷേത്രോപനിഷത്തിന്റെ 6-ാം അധ്യായം 9-ാമത്തെ ശ്ലോകം കേട്ടോ, എന്താ പറയുന്നത്? പരിസ്ഥിതി ലോകേ നമേഷിതം നൈവച സസ്യലിംഗം ന കാരണം കാരണാധിപാദിപോ ന സസ്യ, നോക്കൂ, ന ചാസ്യക, നോക്കൂ, വേദം പറയുന്നു. വേദത്തിന്റെ ഒക്കെ അർത്ഥം ശരിക്കും പഠിച്ച ആർക്കും ഇവിടെ വിഗ്രഹാരാധകരാകാൻ പറ്റില്ല. നോക്കൂ, ലോകത്ത് ആ പരമാത്മാവിന്റെ യജമാനനായ ആരുമില്ല. പറയുക പ്രവാചക, അവൻ ഏകനാണ്, അവന് തുല്യരായിട്ടൊരാണില്ല, അവനെ ഭരിക്കുന്നവനായിട്ട് ആരുമില്ല. അതാണ് മാലിക്കുൽ മുലൂക്, അല്ലാഹു രാജാധിരാജനാണ്, അവനേക്കാൾ വലിയൊരു രാജാവില്ല. വേദം പറയാണ്, ഹൈന്ദവ വേദം പറയാണ്, എന്ത് ലോകത്ത പരമാത്മാവിന്റെ യജമാനായിട്ട് ആരുമില്ല, അവനെ ഭരിക്കുന്നവനായിട്ട് ആരുമില്ല, അവന് യാതൊരു വിധേന ചിഹ്ന വിശേഷങ്ങളുമില്ല, അവനെല്ലാത്തിന്റെയും പരമകാരണകനും എല്ലാ അന്തംകരണത്തിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ദേവതകളുടെയും ശാസകനാണ്. ഈ പരമാത്മാവിന് ജനകനായിട്ടോ അധിപനായിട്ടോ ആരുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, വലം ലം യലിദ് വലം യൂലദ്, അവൻ പിതാവല്ല അവൻ പുത്രനില്ല. വേദം ആലോചിച്ചേ, വേദം പഠിപ്പിക്കും. അപ്പോ നമുക്കെല്ലാവർക്കും ഇനി ഒരു ഐക്യത്തിന്റെ സന്ദർശനത്തിലെത്താം. അതെന്താ? കാനന്നാസു ഉമ്മതൻ വാഹിദ
മനുഷ്യ സമുദായം ഒരു ഏക സമുദായമാണ് ഒറ്റ സമുദായം ബാന്ധവാ മാനവാ സർവേ സുദേശാ ഭുവനത്രയം ലോകമാണ് തറവാട് വസുദൈവ കുടുംബകം അപ്പോ മതം പഠിച്ചാൽ ഏക ദൈവത്തെ അല്ലാതെ നമുക്ക് ആരാധിക്കാൻ കഴിയില്ല ഈ മുഴുവൻ ജഗത്തിനെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെ ഏകം സസ ബഹുദാ വിപ്രാവദന്തി യോ ദേവാനാം നാമധാ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ സർവലോകങ്ങൾക്കും സർവഭൂഖണ്ഡങ്ങൾക്കും സർവചരാചരങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റിയ ദൈവം ഇനി നിങ്ങളോട് ഒന്ന് ചോദിച്ചോട്ടെ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ തമിഴ്നാട്ടുകാരനായ ഒരു മഹാനായ വലിയ തമിഴ് മാത്രമേ അയാൾ സംസാരിച്ചിട്ടുള്ളൂ ഇങ്ങനെ തമിഴ്നാട്ടുകാരനായ ഒരു വലിയ അല്ലാന്റെ ഒരു വലിയ തമിഴ് മാത്രം സംസാരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം തമിഴ് മാത്രം തമിഴരോട് മാത്രം വേറെ ഭാഷ ഒന്നും ഞാൻ അറിയില്ല അങ്ങനെ എന്നാ വാങ്ങോ ഉക്കാരം ടീ സാപ്പിടാം എന്നെ പിടി നല്ലപടി എടുക്കാം സൗഖ്യമാ അങ്ങനെയൊക്കെ തമിഴ് മാത്രം പറഞ്ഞിരുന്ന ഒരാള് അണ്ണമാരുകളെ തായ്മാരുകളെ നല്ലപടിയാ യോസിച്ച് പാരുങ്കിൽ എന്ന് പറഞ്ഞ ഒരു തമിഴ്നാട്ടുകാരൻ അല്ലേ അങ്ങനെയുള്ള ഒരു തമിഴ്നാട്ടുകാരൻ മരിച്ചു എന്ന് തമിഴ് മാത്രമേ അയാൾ സംസാരിച്ചിട്ടുള്ളൂ അയാളുടെ പേരിൽ വലിയൊരു ദർഗണ്ട നിങ്ങൾ സപ്പോസ് എന്നിട്ട് മലയാളിയായ ഒരാള് മലയാളത്തിൽ അയാളോട് പ്രാർത്ഥിച്ച അയാൾ കേൾക്കൂ ജീവിതകാലത്ത് തന്നെ തമിഴല്ലാത്ത വേറൊന്നും അയാൾക്ക് അറിയില്ല ചിന്തിക്കണേ യേശുക്രിസ്തു അരാമിക് ഭാഷ മാത്രം സംസാരിച്ച ആളാണ് യേശുക്രിസ്തു അരാമിക് ഭാഷ മാത്രം സംസാരിച്ച ആളാണ് യേശുക്രിസ്തു മലയാളം അറിയാവുന്ന ആളാണോ അല്ല അതുകൊണ്ട് മലയാളി ക്രിസ്ത്യാനി യേശുക്രിസ്തു എന്റെ മോന്റെ രോഗം മാറ്റണം എന്ന് മലയാളത്തിൽ പറഞ്ഞ യേശുക്രിസ്തു അറിയോ അരാമിക് ഭാഷ അറിയുന്ന ക്രിസ്ത്യാനിയായിട്ട് മലയാളത്തിൽ ഇല്ല കുടുങ്ങി മൈദീശേഷ്യ അറബിയും ബഗ്ദാദിലെ അതായത് ഇറാഖി ഭാഷയിൽ സംസാരിച്ച ഒരാളായി മലയാളത്തിലെ സംസാരിച്ചിട്ടില്ല അപ്പൊ കാസർകോട്ടുകാരനായ മൊയ്തീൻകുട്ടി മൈദീശേഖരന്റെ പള്ളന്റെ സൂക്കേട് മാറ്റണമെന്ന് പറഞ്ഞാൽ മൈദീശേഖരൻ അറിയോ ജീവിതകാലത്ത് തന്നെ മലയാളം അറിയില്ല പിന്നല്ലേ മരിച്ച കാലത്ത് ചെങ്ങൈമാരെ ലോകത്ത് നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ഒക്കെ ഭാഷയ്ക്ക് പരിമിതിയുണ്ട് അള്ളാന്റെ ഭാഷയ്ക്ക് പരിമിതി ഇല്ല അതുകൊണ്ടാ ഖുർആനിലെ 30-ാമത്തെയും സൂറത്തുള്ളും 22-ൽ പറഞ്ഞത് അൽവാനിക്കും മത്സിനത്തിക്കും ഭാഷയുടെ വൈവിധ്യത ദൈവത്തിന്റെ ദൃഷ്ടാന്തമാണ് എല്ലാ ഭാഷയും സൃഷ്ടിച്ച അള്ളാഹുവാണ് അതുകൊണ്ട് എല്ലാ ഭാഷയും പറഞ്ഞാലും അള്ളാഹ് കേൾക്കൂലേ നേരെ മറിച്ച് 5 ഭാഷ പറഞ്ഞു പറയാം അമൃതാനന്ദമയിന്റെ മുമ്പ് തന്നെ ഇംഗ്ലീഷുകാർ പറയുന്നത് ട്രാൻസ്ലേഷൻ ചെയ്തു കൊടുക്കുക മലയാളി അറിയുള്ളൂ ഇവിടുന്ന് ദ്വിഭാഷികളുടെ സഹായത്തോടെ പോയത് 5-6 ഭാഷ അറിയാവുന്നവരുടെ കൂടെ 16 ഭാഷ അറിയാവുന്ന ആളായിരുന്നു നരസിംഹറാവു 16 ഭാഷ അപ്പൊ ദൈവമാകാണ് ഏറ്റവും ദൈവമുണ്ട് നരസിംഹറാവു ആയിരുന്നു 16 ഭാഷ അറിയാം ചെങ്ങൈമാരെ അതുകൊണ്ട് മനുഷ്യരെ ലോകത്തെ മുഴുവൻ മനുഷ്യരുടെ ഭാഷയറിയുന്ന ഉറുമ്പിന്റെ ഭാഷയറിയുന്ന അല്ലേ ജന്തുക്കളുടെ ഭാഷയറിയുന്ന മരത്തിന്റെ ഭാഷയറിയുന്ന പർവ്വതത്തിന്റെ ഭാഷയറിയുന്ന ഉറുമ്പ് സംസാരിക്കുന്നുണ്ട് ഉറുമ്പൊന്നിനെ മുട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉറുമ്പ് യാത്ര ചെയ്യുന്നത് ഉറുമ്പൊന്നിനെ മുട്ടി വിശേഷം വരുതാ അപ്പുറത്തുള്ള അപ്പക്കഷ്ണത്തിൽ നീ പോയി പിടിക്കണം ഇപ്പുറത്തുള്ളയിൽ നീ പോയി പിടിക്കണം ഉറുമ്പ് സംസാരിക്കുന്നുണ്ട് ഉറുമ്പിന്റെ ഭാഷ മനസ്സിലാക്കിയവരുണ്ടായിരുന്നു ഉറുമ്പ് സംസാരിക്കാൻ സുലൈമാൻ നബി ഉറുമ്പിന്റെ ഭാഷ അറിയാവുന്ന ആളാ ഉറുമ്പിന്റെ സംസാരം മനസ്സിലായി ആളുകൾക്ക് വിവർത്തനം ചെയ്തു കൊടുത്ത ആളായിരുന്നു അപ്പൊ ഉറുമ്പിന് കമ്മ്യൂണിക്കേഷൻ ശൃംഖലയുണ്ട് ഓരോ ജന്തുവിനും കമ്മ്യൂണിക്കേഷൻ ശൃംഖലയുണ്ട് അത് സംസാരിക്കുന്നുണ്ട് അത് ആശയങ്ങൾ കൈമാറുന്നുണ്ട് തേനീച്ചക്ക് ആശയമുണ്ട് ഭാഷയുണ്ട് നമുക്കറിയില്ല എല്ലാവരുടെ എല്ലാ ജന്തുക്കളുടെയും എല്ലാവരുടെയും ഭാഷ അറിയാവുന്ന സൃഷ്ടാവ് ആ സൃഷ്ടാവിനെ ആരാധിക്കുക എന്നാണ് പറയുന്നത് അല്ലേ അപ്പൊ സാക്ഷാൽ മതം എന്താ ഇനി മതത്തിന്റെ പേരിൽ അനവധി തെറ്റിദ്ധാരണകൾ ഇന്ന് മുസ്ലിങ്ങൾക്ക് ഏറെ പ്രയാസമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഇത് എന്ത് താടി ഇതിന്റെ മതപരവും ഇതിന്റെ ദേശീയവും ഇതിന്റെ ആധുനികവുമായ ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം ഇനി നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം ഞാൻ ട്രെയിനിൽ ഇങ്ങനെ വരിക ഇല്ലാതെ ഇരിക്കും കിട്ടേണ്ടി മോതക്കുട്ടിക്ക് ഒന്ന് കൊടുക്കാൻ നിങ്ങളൊന്ന് കാണിച്ചല്ലോ ഞാൻ കണ്ടില്ല ബില്ലാദനെ മുസ്ലിം ആണെന്ന് പറയും എനിക്കറിയില്ല ഇസ്ലാമായിട്ടുള്ള ഒരു സ്വഭാവം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇസ്ലാം തന്നെ ഒളിച്ചു തിരിക്കുന്ന മതല്ല പുറത്തിറങ്ങുന്ന മത ഏയ് ഒളിച്ചു പാറമടയല്ലേ ഇരുന്നിട്ടുള്ള മത ഇസ്ലാമല്ല ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആചാര്യനായ രവിശങ്കറിന്റെ താടി മുടി നീണ്ട് കുത്ത് ഇന്ന് വരെ കത്തിരി കണ്ടിട്ടില്ല എന്താ അദ്ദേഹത്തെ കാണുമ്പോൾ ആരും ബില്ലാദൻ പറയാത്ത മീഡിയ ഭീകരത അത്ര വലുതാണ്
അല്ലേ 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 നിങ്ങൾ ആലോചിച്ച് നോക്ക്, താടി നീട്ടുന്ന മുസ്ലിമിനെ കണ്ടാൽ ഭീകരവാദി, താടി നീട്ടുള്ള ഗുരു നിത്യ ചൈതന്യ അതിനെ കണ്ടാൽ സമാധാനവാദി. ആഹാ അല്ലേ, സ്വാമി ദയാനന്ദ സരസ്വതിയുടെ താടി പൊക്കിൾക്കൊടി വരെ, രവീന്ദ്രനാഥ ടാഗോറിന്റെ താടി പൊക്കിൾക്കൊടി വരെ, അയ്യപ്പ പണിക്കരുടെ താടി പൊക്കിൾക്കൊടി വരെ, ആ അവരുടെയൊക്കെ താടി, കാർൽ മാർക്സിന്റെ താടി, അതുപോലെ തന്നെ എംഗൽസിന്റെ താടി, അങ്ങനെ അനവധി ആളുകളുടെ താടി ഒക്കെ നീണ്ട താടിയാണ്. ചട്ടമ്പി സ്വാമികളുടെ താടി, ദേവന്റെ താടി ഒക്കെ നീളമുള്ള താടിയാണ്. അത് കാണുമ്പോ എന്താ ഭീകരവാദം പറയാത്ത? അതുമല്ല എനിക്കൊരു സംശയം, ഈ താടി കൊണ്ടാണോ ബോംബ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്? ബോംബ് ഉരുട്ടിയെടുക്കണല്ലോ, ഉരുട്ടിയെടുത്തപ്പോഴുള്ള പൊട്ടി കണ്ണൂർ കണ്ണൂർ താടി ഉണ്ടാക്കി ബോംബ്. ഓനൊന്നും താടിയില്ല, കയ്യോണ്ടാണ് കയ്യിലാ ഭീകരത, മനസ്സിലാ ഭീകരവാദോ? അല്ലെ നിങ്ങൾ ഒന്ന് ആലോചിച്ചു, ഇപ്പൊ ഞാനൊരു ആർ എസ് എസ് കാരനെ കാണുമ്പോ എന്റെ മനസ്സിൽ ദേഷ്യം ഉണ്ടെങ്കിൽ എന്റെ താടിയാ പറയാ? പണ്ടാരപ്പാ താടി വർത്താൻ പറയുന്നില്ലയോ, എന്റെ മനസ്സിന്നല്ലടോ പറയുന്നത്, എടോ എന്റെ മനസ്സിലല്ലേ വെറുപ്പ്, വെറുപ്പ് താടിമല. ശരി.